തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികൾ കഴിയുന്നത് അടിസ്ഥാന സൗകര്യം പോലുമില്ലാതെ അസൗകര്യങ്ങൾക്ക് പുറമേ സുരക്ഷാ ഭീഷണിയും നേരിടുന്നുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പരാതി പരിഹരിക്കാമെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകി. സമൂഹത്തിന്റെ ആരോഗ്യം ഉറപ്പാക്കേണ്ട ഭാവിയിലെ ഡോക്ടർമാർ കഴിയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വനിതാ ഹോസ്റ്റലാണിത്. 8 മുതൽ 10 പേർ വരെയാണ് ഒരു മുറിയിൽ താമസം. പായലു പിടിച്ച കെട്ടിടം, തുറന്നു കിടക്കുന്ന ഡ്രെയിനേജ്, ശുചിമുറികൾക്ക് ലോക്കില്ല. ഇങ്ങനെ നീളുന്നു ഹോസ്റ്റലിലെ ദുരവസ്ഥ. ഇതിനു പുറമെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണ്. ഹോസ്റ്റലിന് മുന്നിൽ വന്ന ചിലർ നഗ്നതാ പ്രദർശനം നടത്തിയതായി വിദ്യാർത്ഥികൾ പലതവണ പരാതി നൽകി. അവിടെ ഒരാൾ വന്ന് നിന്ന് എക്സിബിഷനിസം കാണിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത് തന്നെ. നമ്മുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആവശ്യം എന്ന് പറയുന്നത് ഹോസ്റ്റലിന് ഒരു കോമ്പൗണ്ട് വാൾ പണിയാന്നുള്ളതാണ്. ചുറ്റുമതിൽ ഉൾപ്പെടെ കൂടുതൽ സുരക്ഷയും വിദ്യാർത്ഥിനികൾ ആവശ്യപ്പെടുന്നു. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നേരിട്ട് സ്ഥലം സന്ദർശിച്ച പരാതികൾ ചോദിച്ചറിഞ്ഞു. ഒരുപാട് ഡോക്ടർമാരെ സംഭാവന ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഇടത്തെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ, മറ്റ് ഹോസ്റ്റൽ സംവിധാനങ്ങൾ, ക്വാർട്ടേഴ്സ്, ഇതൊക്കെ ചില പ്രയാസമേറിയ സ്ഥിതിയിലാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് അടിയന്തരമായി പരിഹരിക്കണം. സമയബന്ധിതമായി പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടത് റണ്ണിങ് കോൺട്രാക്ടിൽ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MBBS, BDS, ലാബ് ടെക്നീഷ്യൻ, ബിഫാം കോഴ്സുകൾക്ക് പഠിക്കുന്ന 350 ഓളം വിദ്യാർത്ഥിനികളാണ് ഹോസ്റ്റലിൽ കഴിയുന്നത്. ജനം, തിരുവനന്തപുരം.